Hi viewers, welcome to SMR's Kitchen Recipes. ഞാൻ ആദ്യമായിട്ട് ചെയ്തിട്ടുള്ള ഫോണ്ടന്റ് കേക്കിൻ്റെ ഒരു ജസ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫുള്ളായിട്ടുള്ള ഫോണ്ടന്റ് കേക്കല്ല, ഫോണ്ടന്റ് ടോപ്പിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ടോപ്പിംഗ് ചെയ്തിരിക്കുന്നത് ഫോണ്ടന്റ് കൊണ്ടാണ്. 2 kg ഒരു ടോൾ കേക്കാണ്. പിസ്ത ഫ്ലേവറിലാണ് ചെയ്തിരിക്കുന്നത്. ടോൾ കേക്ക് എന്ന് പറഞ്ഞാലും അത്യാവശ്യം വട്ടത്തിൽ തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 8 inch ബേസിൽ തന്നെ ചെയ്തെടുത്തതാണ്. അപ്പം നമ്മൾ ജസ്റ്റ് ആദ്യം നന്നായിട്ടൊന്ന് ക്രംബ് കോട്ട് കൊടുക്കുന്നു. പിസ്ത ഫ്ലേവർ തന്നെ വന്നിരിക്കുന്ന കാരണം പിസ്ത കളർ വരാൻ വേണ്ടിയിട്ടാണ് ഫുള്ളായിട്ട് ആ ഒരു കളറും കൊണ്ട് തന്നെ കോട്ടിംഗ് കൊടുത്തത്. പിന്നെ ബർത്ത്ഡേ ബോയുടെ ഡ്രസ്സിന് കളറിന് ലൈറ്റായിട്ടൊന്ന് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കളർ കോമ്പിനേഷൻ കൊടുത്തത്. താഴേൻ്റെ ഒരു ചെറുതായിട്ടൊരു ഓറഞ്ച് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ലൈൻസിനാണ് കൊടുത്തത്. ആ ഡ്രസ്സുമായിട്ട് മാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് ഫോണ്ടൻ്റാണ് നമ്മൾ, ഞാൻ ഡാർക്ക് കളറ് ഫോണ്ടൻ്റ് തന്നെയാണ് വാങ്ങിച്ചത്. സെയിം കളർ തന്നെ വാങ്ങിച്ച് ചെയ്യുമായിരുന്നു. അപ്പം അതാദ്യം നമ്മളൊന്ന് നന്നായിട്ട് മയപ്പെടുത്തി എടുക്കണം. നമ്മൾ ആദ്യം ചെയ്യുന്നത് സ്റ്റാറാണ്. അപ്പം സ്റ്റാർ എങ്ങനെയാണ് നമ്മളിത് പ്ലഗ് ചെയ്ത് എടുക്കുന്നത് നമുക്ക് നോക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതാണ് സ്റ്റാർ പ്ലഗ് ചെയ്തെടുക്കുന്ന സ്റ്റാർ പ്ലഗ്ഗറ്. അപ്പം നമുക്കിത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ജസ്റ്റ് ഇതുപോലെ പ്രസ് ചെയ്തെടുത്താൽ മതി. നമ്മൾ പ്ലഗ്ഗറ് കൊണ്ട് ഒന്ന് പ്രസ് ചെയ്യുക, ഫോണ്ടൻറ്റിലേക്ക് ഒന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ബാക്കിൽ നിന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. മാത്രമല്ല എത്ര എണ്ണം നമുക്ക് ഒരേ അളവിൽ തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമുക്കീ പ്ലഗ്ഗറ് സാധാരണ കേക്കിൻ്റെ സാധനമൊക്കെ വാങ്ങിക്കുന്ന കടകളിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പം നമ്മുടെ സ്റ്റാർ എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാ സ്റ്റാറും ഒരേ ഷേപ്പിലും സൈസിലുമാണ് ഇരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ കേക്കിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് ഈ ടെഡി ബിയറാണ്. ഞാൻ ആദ്യമായിട്ട് ചെയ്ത ഫോണ്ടൻറ്റ് വർക്കാണിത്. ടെഡി ആദ്യമായിട്ട് ചെയ്തതായതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ എടുക്കുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം. 1 വയസ്സ് ബർത്ത്ഡേയുടെ കേക്കായിരുന്നു, അതുകൊണ്ട് ഒന്നെന്നുള്ള സ്റ്റിക്കുണ്ട്. അടുത്ത് ഹാപ്പി ബർത്ത്ഡേയുടെ സ്റ്റിക്കുണ്ട്. അതുപോലെ നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സ്റ്റാർ ഫോണ്ടൻ്റ്, അടുത്തായിട്ട് നമ്മുടെ ടെഡി എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതെല്ലാം കേക്കിലേക്ക് സെറ്റ് ചെയ്യാം. കേക്കെല്ലാം റെഡി ആയിട്ട് ക്രംബ് കോട്ടൊക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ തന്നെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഡെലിവറി ചെയ്യുന്നതിന് 1 മണിക്കൂർ മുമ്പാണ് ഇപ്പം ഞാൻ ഈ ഡിസൈൻ ചെയ്യുന്നത്. കാരണം ഫോണ്ടൻ്റ് വർക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും കേക്ക് പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല. അപ്പോൾ ഇതിപ്പോൾ കൊടുക്കേണ്ട ടൈമിന് കൃത്യം 1 മണിക്കൂർ മുമ്പാണ് ഞാനിതിപ്പോൾ ചെയ്യുന്നത്. ഇത് ഫോണ്ടൻ്റാണ്. അപ്പോൾ നമ്മളൊരിക്കലും കൈയും കൊണ്ട് ടച്ച് ചെയ്യാതിരിക്കുക. ഫോണ്ടൻ്റ് ആണെങ്കിലും എന്താണ് നമ്മൾ കൈ കൊണ്ട് ടച്ച് ചെയ്യുമ്പം അതിന് ആ ഒരിത് വരില്ല. അപ്പം നമ്മൾ എപ്പോഴെന്തെങ്കിലും ഇതുപോലെ വെക്കുക. അപ്പോൾ അമ്പൂ എന്നാണ് കുട്ടിയുടെ പേര്. അപ്പം നമ്മൾ അത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടാണ് അമ്പൂ എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി അടുത്ത് 1 വയസ്സിൻ്റെ സ്റ്റിക്കാണ്. അപ്പം നമ്മുടെ ടെഡി അവിടെയുണ്ട്. നമ്മുടെ ഐറ്റംസ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും മറക്കാതെ പ്രസ് ചെയ്യുക. എന്നിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ പാക്കിംഗ് ആണ്. നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോണ്ടൻറ്റ് ടോപ്പിംഗ്സൊക്കെ വെക്കുന്നതാണെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ പിന്നീട് ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല. അപ്പം നമ്മൾ ഡെലിവറി ചെയ്യുന്നതിന് കറക്റ്റ് 1 അവർ മുമ്പാണ് നമ്മളിതെല്ലാം സെറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ അവർക്ക് ഫംഗ്ഷൻ തുടങ്ങുന്നതിന് ടൈമിൽ അവിടെ എത്തിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ആ ഒരു ടൈം കീപ്പ് ചെയ്താണ് ചെയ്യുന്നത്. ഫോണ്ടൻറ്റ് വർക്ക് ചെയ്യുന്നത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുഴുവൻ ഭംഗിയും പോകും. അപ്പം നമുക്കിതൊന്ന് പാക്ക് ചെയ്യാം. വലിയ ബോക്സിലാണ്, ഹൈറ്റുള്ള ബോക്സിലാണ് നമ്മളിത് പാക്ക് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ കേക്ക് ബേക്കിങ്ങിൻ്റെ പേര് SM കേക്ക്സ് ആൻഡ് ബേക്ക്സ് എന്നുള്ള ബ്രാൻഡിലാണ് ഞാനിവിടെ കേക്ക് സെയിൽ ചെയ്യുന്നത്. നമ്മുടെ സ്റ്റിക്കറും കൂടെ ഒന്ന് ഒട്ടിച്ചെഴിയുമ്പോഴാണ് ആ ഒരു ഇത് വരുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക,
അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.